സംസ്ഥാനത്ത് കോവിഡ് രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഇതോടെ സംസ്ഥാന സർക്കാരിന്റെ കോവിഡ് പ്രതിരോധം പാളിയെന്ന ആരോപണങ്ങളും ഉയരുന്നുണ്ട്. സർക്കാർ അനുകൂലികൾ വരെ സർക്കാരിനെതിരെ പരസ്യ വിമർശനവുമായി രംഗത്തെത്തുകയാണ്. ഇതിനിടെ സംസ്ഥാനത്തെ കോവിഡ് വർധനവിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് തന്റെ നിലപാടുകളിലൂടെ എന്നും ശ്രദ്ധ നേടാറുള്ള നടൻ ഹരീഷ് പേരടി. പൊതുജനാരോഗ്യ രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജയെ പരാമർശിച്ചുകൊണ്ടായിരുന്നു ഫേസ്ബുക്കിലൂടെ അദ്ദേഹം പ്രതികരിച്ചത്. സ്കൂളിനെയും വിദ്യാർത്ഥികളെയും ഉപമയായി പ്രയോഗിച്ചുകൊണ്ടാണ് ഹരീഷിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. ടീച്ചറുടെ വില ഇപ്പോഴാണ് മനസ്സിലാവുന്നതെന്നും രക്ഷിക്കാൻ കുറച്ച് ദിവസത്തേക്കെങ്കിലും തിരിച്ചു വരുമോ എന്നും ഹരീഷ് പേരടി കുറിപ്പിൽ ചോദിക്കുന്നുണ്ട്. കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ടീച്ചർ, നിങ്ങൾ 3% എത്തിച്ച നമ്മുടെ സ്കൂളിന്റെ തോൽവി വീണ്ടും 19% എത്തി. മറ്റു സ്കൂളുകളിലെ കുട്ടികളൊക്കെ ഞങ്ങളെ കളിയാക്കാൻ തുടങ്ങി. ടീച്ചറുടെ വില ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. നമ്മുടെ സ്കൂളിനെ രക്ഷിക്കാൻ കുറച്ച് ദിവസത്തേക്കെങ്കിലും തിരിച്ചു വരുമോ എന്ന് സ്കൂളിനെ സ്നേഹിക്കുന്ന ഒരു വിദ്യാർത്ഥി. ഹരീഷിന്റെ അഭിപ്രായത്തെ അനുകൂലിച്ച് നിരവധി പേരാണ് പോസ്റ്റിന് കമന്റ് ചെയ്തിരിക്കുന്നത്. ടീച്ചർ തന്നെ വീണ്ടും വരണമെന്ന ആഗ്രഹം ഇപ്പോഴും ജനങ്ങളിൽ അവശേഷിക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഈ അഭിപ്രായങ്ങൾ. അതേസമയം സർക്കാരിനെ വിമർശിച്ച് ഹരീഷ് പങ്കുവച്ച മറ്റൊരു കുറിപ്പും വലിയ ചർച്ചയായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ കത്തികൾക്കും കടാരകൾക്കുമിടയിലൂടെ നടന്ന അത്ര എളുപ്പമല്ല കോവിഡിനെതിരെയുള്ള പോരാട്ടമെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുക. സ്വയം തിരുത്തുക. ചങ്ങലകളില്ലാതെ പൂട്ടിയിട്ട് 2 വർഷമായി. ആത്മകഥകളിലെ ധീരന്മാരെ ഇനി നിങ്ങൾ കഥകൾ കണ്ണാടിയിൽ നോക്കി പറയുക. സ്വയം ആസ്വദിക്കുക, സന്തോഷിക്കുക. എനിക്ക് അവാർഡും വേണ്ട, ഒരു തേങ്ങാപ്പിണ്ണാക്കും വേണ്ട, പക്ഷേ കുടുംബം പോറ്റണം. അതിനുള്ള അവകാശമുണ്ട്. ഇങ്ങനെ പറയാനുള്ള ഒരു രോമം കളിച്ച നാടകങ്ങളുടെ എനിക്ക് പണ്ടേ മുളച്ചിട്ടുണ്ട്. ഇന്നത്തെ TPR 18.04%. ലാൽസലാം എന്നായിരുന്നു അടുത്തിടെ ഹരീഷ് ഫേസ്ബുക്കിൽ കുറിച്ചത്. കോവിഡ് വ്യാപനത്തിൽ ഏറ്റവും മോശം അവസ്ഥയിലാണ് കേരളം. അയൽ സംസ്ഥാനമായ കർണാടകയിൽ പ്രതിദിന മരണം 10 കുറഞ്ഞപ്പോൾ കേരളത്തിൽ അത് മിക്ക ദിവസവും 100 കടക്കുകയാണ്. അതേസമയം വാക്സിൻ ശരിയായ വിധത്തിൽ വിതരണം ചെയ്യുന്നതിലും സർക്കാർ പരാജയമാണ്. പൊതുജനങ്ങളുമായി അടുത്തിടപഴകുന്ന ടാക്സി ഡ്രൈവർമാർ, സെയിൽസ് ജീവനക്കാർ, തെരുവ് കച്ചവടക്കാർ, ക്ലീനിംഗ് തൊഴിലാളികൾ തുടങ്ങിയവരിൽ പലർക്കും ഇപ്പോഴും ആദ്യ ഡോസ് പോലും ലഭിച്ചിട്ടില്ല. എന്തിനേറെ കേരളത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരിൽ ഭൂരിഭാഗം പേരും 60 വയസ്സിന് മുകളിലുള്ളവരാണെന്നിരിക്കെ ആ പ്രായത്തിലുള്ളവർക്കും 2 ഡോസും നൽകാനും സർക്കാരിന് ഇതുവരെ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ മഹാമാരിക്കാലത്തെ പ്രവർത്തനങ്ങളാണ് സർക്കാരിനെ വീണ്ടും തുടർഭരണത്തിൽ എത്തിച്ചത്. എന്നാൽ തുടർഭരണത്തിലേറെ 90 നാൾ പിന്നിടുമ്പോൾ എല്ലാ മേഖലയിലും സർക്കാർ പരാജയപ്പെടുകയാണെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ.